എല്ലാ ആശങ്കകളും ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടുകൂടി ദൂരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളിലെല്ലാം തികഞ്ഞ വ്യക്തത കൈവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിവേഗത്തിൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ വനം വകുപ്പ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള ജനവാസ കേന്ദ്രങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെൽപ്പ് ഡെസ്ക്, അതുപോലെ ഫീൽഡ് വെരിഫിക്കേഷൻ എന്നിവ സംബന്ധിച്ച വിശദമായിട്ടുള്ള സർക്കുലർ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പഴുതടച്ച ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാപ്പ് എല്ലാ വാർഡിലും പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രദർശിപ്പിക്കും. ക്ലബ്ബ്, അംഗനവാടി, അങ്ങനെ പി എസ് സി ഉണ്ടെങ്കിൽ അവിടെ, അങ്ങനെയുള്ള എല്ലാ പൊതുസ്ഥലങ്ങളിലും മാപ്പ് സർവേ നമ്പറോട് കൂടിയിട്ടുള്ള മാപ്പ് പ്രസിദ്ധപ്പെടുത്തും. അത് സംബന്ധിച്ച് ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ വല്ലത് ലഭ്യമാക്കാനുണ്ടെങ്കിൽ അത് ലഭ്യമാക്കാം. അത് പഞ്ചായത്ത് തലത്തിലുള്ള സമിതിക്ക് കൊടുക്കാം, വനം വകുപ്പിന് ഇമെയിലായിട്ട് അയക്കാം, പഞ്ചായത്ത് സെക്രട്ടറിക്കും കൊടുക്കാം. ഇങ്ങനെ വിവിധ തലങ്ങളിലിത് കൊടുക്കാം. വാർഡ് തല സമിതിയിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാളെ കൂടി ഉൾപ്പെടുത്തുന്നത്, അത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളോ പോളിടെക്നിക് വിദ്യാർത്ഥികളോ ആരെങ്കിലും ആയിരിക്കും. ഇത് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഇത്രയേ ആവശ്യമുള്ളൂ. അതിനുള്ള ക്രമീകരണവും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, ജനങ്ങളവരെ വിലയിരുത്തും. അവസരവാദപരമായിട്ടുള്ള അത്തരം നിലപാടുകൾ ഇതിനകം തന്നെ തുറന്നു കാണിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്.